നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം എന്താണ് നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് എന്ന് അറിയണ്ടേ? ദൈനംദിന ജാതകത്തിൽ നിങ്ങളുടെ സൂര്യരാശി നോക്കി നമുക്ക് ബലമറിയാം. മേടം രാശി, ജോലിയിലുള്ള നിങ്ങളുടെ കഴിവിൽ വിശ്വാസമുണ്ടായിരിക്കുക. നിങ്ങളുടെ സ്വന്തം ധാരണയോടെ നിങ്ങൾക്കൊരു കുടുംബ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഒരു അടുത്ത ബന്ധുവിനെ പ്രശ്നത്തിൽ സഹായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഹൃദയംഗമമായ സന്തോഷം അനുഭവപ്പെടും. കൂടാതെ ബന്ധങ്ങളിൽ അടുപ്പമുണ്ടാകും. ഇടവം രാശി, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിങ്ങളുടെ വീട്ടിലെ മുതിർന്ന അംഗങ്ങളുമായി ബന്ധപ്പെടുക. തീർച്ചയായും നിങ്ങൾക്ക് ശരിയായ പരിഹാരം ലഭിക്കും. വീട്ടിൽ അതിഥികളുടെ വരവ് നിങ്ങളുടെ ദിനചര്യയിൽ അല്പം തടസ്സം സൃഷ്ടിച്ചേക്കാം, എന്നാൽ പ്രകോപിപ്പിക്കരുത്. മിഥുനം രാശി, നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത ജോലിയിൽ ഒരു മാറ്റവും കാണാത്തത് നിങ്ങളെ നിരാശപ്പെടുത്തും. പക്ഷേ ധൈര്യം നിലനിർത്തുക, സ്ഥിതിഗതികളിൽ പെട്ടെന്ന് മാറ്റമുണ്ടാകാം. പ്രണയ ജീവിതം നയിക്കുന്ന ആളുകൾക്കിടയിൽ പുതിയ ഊർജം കൈവരും. കർക്കിടകം രാശി, ഇന്ന് നിങ്ങൾ ബിസിനസിൽ അമിതമായ നിക്ഷേപം ഒഴിവാക്കണം. സാമൂഹിക മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ വിലമതിക്കപ്പെടും, അതിനാൽ അവരുടെ സുഹൃത്തുക്കളും പൊതുജന പിന്തുണയും കൂടുതൽ വർദ്ധിക്കും. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ഒരു മതപരമായ യാത്ര നിങ്ങൾക്ക് ആസൂത്രണം ചെയ്യാം. ചിങ്ങം രാശി, ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും തർക്കങ്ങൾ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്ന് അവസാനിക്കും. കുടുംബാംഗങ്ങൾക്കൊപ്പം രാത്രി യാത്രകൾ നടത്തും. ജോലിയുള്ള ആളുകൾ മറ്റെന്തെങ്കിലും ജോലി അന്വേഷിക്കുകയാണെങ്കിൽ അവർക്ക് ഇന്ന് ഒരു നല്ല ഓഫർ ലഭിക്കും. കന്നി രാശി, ഇന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ദിവസമായിരിക്കും. എന്നിരുന്നാലും നിങ്ങളുടെ എല്ലാ ജോലികളും പൂർത്തിയാകും. ചില ജോലികൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ പ്രശ്നമായേക്കാം. വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുടെ പിന്തുണയും സഹകരണവും ലഭിക്കും. തുലാം രാശി, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ദിവസത്തിന്റെ ഭൂരിഭാഗവും മറ്റുള്ളവരെ സഹായിക്കാൻ ചെലവഴിക്കും. യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട്. ശമ്പള വർധന തുടങ്ങിയ ഏത് വിവരവും ജോലിക്കാർക്ക് ഇന്ന് ലഭിക്കും. വൃശ്ചികം രാശി, എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഇന്ന് സഹപ്രവർത്തകർ നിങ്ങൾ ചെയ്യുന്ന ജോലി നശിപ്പിക്കാൻ ശ്രമിക്കുമെന്നതിനാൽ ജോലി ചെയ്യുന്നവർ അവരോട് ജാഗ്രത പാലിക്കണം. കൂടാതെ നിങ്ങളുടെ ഉദ്യോഗസ്ഥരോട് മാന്യമായി പെരുമാറുക. ധനുരാശി, വിദ്യാർത്ഥികൾക്ക് അവരുടെ കഠിനാധ്വാനത്തിൽ നിന്ന് ആഗ്രഹിച്ച ഫലം ലഭിക്കും. സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങളുടെ വീട് സന്ദർശിക്കും. ഒരു ദരിദ്രനെ സഹായിക്കുക, അത് മാനസിക സമാധാനം നേടാൻ നിങ്ങളെ സഹായിക്കും. മകരം രാശി, ബിസിനസ് വിപുലീകരണ പദ്ധതികൾ തയ്യാറാക്കി വരികയാണ്. എന്നിരുന്നാലും അതിൽ തടസ്സങ്ങൾ ഉണ്ടാകാം, എന്നാൽ ക്ഷമയോടെ ഇരിക്കുക, പ്രശ്നം ഉടൻ പരിഹരിക്കപ്പെടും. ജോലി ചെയ്യുന്നവർ ഉന്നത ഉദ്യോഗസ്ഥരുമായി നല്ല ബന്ധം പുലർത്തണം. കുംഭം രാശി, ഉപയോഗശൂന്യമായ കാര്യങ്ങൾക്കായി നിങ്ങളുടെ പണം നിങ്ങൾ പാഴാക്കരുത്, കാരണം ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വഷളാക്കും. അടുത്ത ബന്ധുവിൽ നിന്നുള്ള ചില വാർത്തകൾ കാരണം നിങ്ങൾ അല്പം അസ്വസ്ഥനാകും. മീനം രാശി, ബിസിനസിൽ മൂർച്ചയുള്ളതും ഗൗരവമേറിയതുമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ എതിരാളികളുടെ പ്രവർത്തനങ്ങൾ അവഗണിക്കരുത്. ജോലിക്കാരും ഓഫീസിലെ ചില ഗൂഢാലോചനകൾക്ക് ഇരയാകാം, അതിനാൽ ശ്രദ്ധിക്കുക.